ഒത്തിരി ആളുകൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചില സമയത്തെ നിങ്ങളുടെ അവസ്ഥകൾ, ടെൻഷനുകൾ മറ്റൊരാളോട് പറയുന്നതും അവർ പറയുന്ന ആശ്വാസ വാക്കുകൾ നിങ്ങൾ കേൾക്കാനും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കൂട്ടുകാരും വീട്ടുകാരും മറ്റാരും തന്നെ ഇല്ലാത്തതായി തോന്നിയിട്ടുണ്ടോ? ചുരുക്കം പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ആരുമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആർക്കും ആരോടും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം തിരക്കിലാണ് ഓരോ മനുഷ്യരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പൊരുതേണ്ടതും നേടേണ്ടതും ഒറ്റയ്ക്കാണ് എന്നാണ്. നിങ്ങൾ എന്തു ചെയ്താലാണ് വിജയിക്കുന്നത്, ഇനിയും എന്ത് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സ്വന്തം അച്ഛനമ്മമാർ പോലും കാണണമെന്നില്ല. ഏതൊരു കാര്യവും നിങ്ങളാണ് തീരുമാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. മറ്റൊരാളോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം ചോദിച്ചാൽ അവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നേ അതിൻ്റെ ഗുണവും ദോഷവും നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വിജയവും ഒക്കെ വളരെ ശക്തമായിരിക്കും. നിങ്ങൾ ആ കാര്യം അത്രമേൽ മനസ്സിൽ ആഗ്രഹിക്കുന്നുമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകണമെന്നുമില്ല. അതുകൊണ്ട് ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും 100% അതിൽ തുടർന്നും വിജയിപ്പിക്കാൻ പരിശ്രമിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ആ തീരുമാനമെടുക്കുക. മറ്റൊരാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, വിജയങ്ങൾ അവരുടെ വിജയം മാത്രം കണ്ട് അനുകരിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി എത്ര ചെറുതാണെങ്കിലും അതിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ ശ്രമിക്കുക. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ എന്തു ചെയ്യാനും നേടാനും കഴിയും എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മാക്സിമം എഫർട്ടും അതിന് കൊടുക്കുക. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗുണദോഷങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും ശ്രമിക്കുക. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമുള്ളതാണെങ്കിൽ, ആർക്കും ദോഷമില്ലാത്തതാണെങ്കിൽ ആരുടെയും ഒരു ഉപദേശവും ചോദിക്കേണ്ടുന്ന കാര്യമില്ല. ധൈര്യപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും നല്ല പരിശ്രമവും കാഴ്ചപ്പാടും ആ കാര്യം വിജയിപ്പിക്കുന്നതിൽ നിങ്ങൾ കൊടുക്കണം. എവിടെയും ഒറ്റയ്ക്ക് പൊരുതുക. നിങ്ങൾ എവിടെ എത്തിപ്പെടണം, എന്തായിത്തീരണം എന്ന് സ്വന്തമായി ഒരു ലക്ഷ്യം മനസ്സിൽ വയ്ക്കുക. മറ്റൊരാൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് വിജയിപ്പിക്കുമെന്ന തെറ്റായ ചിന്ത നിങ്ങളിൽ നിന്നും മാറ്റുക. കാരണം നിങ്ങളുടെ വിജയം നിങ്ങളുടെ അത്രയും മറ്റാർക്കും മനസ്സിൽ തട്ടാത്തത് കൊണ്ട് തന്നെ. ആര് നിങ്ങളോട് സംസാരിക്കാനില്ലെങ്കിലും കൂട്ടുകൂടാനില്ലെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളൊരിക്കലും ഒരു മോശം വ്യക്തിയല്ലെന്ന്. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കുക. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.